ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. നമുക്ക് എല്ലാവർക്കും അറിയും ഈ ഒരു വർഷാവസാനം LDC നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ പ്രിലിംസ് എന്ന് പറയുന്ന ആദ്യ കടമ്പ കടക്കണം. ഓക്കെ, അതിനായിട്ട് നിങ്ങളെ പഠനമൊക്കെ എവിടെ എത്തി, എല്ലാവരും പഠിക്കുന്നുണ്ടോ? ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പഠനം എവിടെ എത്തി. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നൽകുന്ന ഒരു ഏരിയ ആണെന്ത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന പ്രിലിംസ് എക്സാമിലെല്ലാം കറണ്ട് അഫയേഴ്സ് വളരെ ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ട്. സോ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കിയാൽ മാത്രമേ അതിൽ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. സോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് 2023 ഓഗസ്റ്റ് മാസത്തിലെ കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സും കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട പ്രധാന കണക്റ്റഡ് ഫാക്ട്സുമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2023 ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈഫ് സയൻസ് പാർക്ക് സംരംഭം ഉദ്ഘാടനം ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ആദ്യ ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് 2023 ഏപ്രിൽ 25 നമ്മുടെ വന്ദേ ഭാരത് ഉണ്ടല്ലോ, കേരളത്തിൽ വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്ത അതേ ദിവസം തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഡിജിറ്റൽ ലൈഫ് സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് കേട്ടോ. നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ് കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ലൈഫ് സയൻസ് പാർക്ക് സംരംഭം ഉദ്ഘാടനം ചെയ്ത ആരാണ്? പിണറായി വിജയനാണ്. എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്കിലാണ്, തോന്നക്കിലുള്ള ടെക്നോ പാർക്കിലാണ് ഈ പറയുന്ന കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വർഷമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി മരിച്ചിട്ടുള്ളത് അല്ലെ. പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം കുറെ കാലമായിട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പുതുപ്പള്ളി എന്ന് പറയുന്ന നിയോജക മണ്ഡലം ഒന്ന് ഓർത്തു വെക്കട്ടെ, അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനാണ് മരണാനന്തര ബഹുമതിയായിട്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ഉമ്മൻചാണ്ടിക്കാണ്. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. യൂണിഫോം സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിട്ടുള്ള ഗോവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെതിരെ യൂണിഫോം സിവിൽ കോഡ് രാജ്യത്ത് മുഴുവനായിട്ട് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ലെല്ലാം അവതരിപ്പിച്ചിരുന്നു, നമ്മുടെ ലോകസഭയിലെല്ലാം അവതരിപ്പിക്കാൻ നിന്നിരുന്നു. അപ്പോൾ അതിനെതിരെ ആദ്യമായിട്ട് പ്രതിഷേധം ഉയർത്തിയ സംസ്ഥാനം, അതിനെതിരെ ആദ്യമായിട്ട് പ്രമേയം പാസാക്കിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം. ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ റബ്ബർ കർഷകരുമായി സഹകരിക്കുന്ന ജപ്പാനീസ് ടയർ കമ്പനിയുടെ പേരാണ് ബ്രിഡ്ജ് സ്റ്റോൺ എന്ന് പറയുന്നത്. എന്താണ് കേരളത്തിലെ റബ്ബർ കർഷകരുമായിട്ട് സഹകരിക്കുന്ന ജപ്പാനീസ് ബ്രിഡ്ജ് സ്റ്റോൺ എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ കമ്പനിയാണ്? ജപ്പാനീസ് കമ്പനിയുടെ ടയർ കമ്പനിയുടെ പേരാണ് ബ്രിഡ്ജ് സ്റ്റോൺ എന്ന് പറയുന്നത്. അടുത്തത്, കേരളത്തിൽ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? നമുക്കറിയാം കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ പലതവണ എന്തുണ്ട് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് എല്ലാം നടന്നിട്ടുണ്ട്. ചാലിപ്പുഴ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുഴയാണ് ചാലിപ്പുഴ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാലിപ്പുഴയിലെല്ലാം എന്താണ് കയാക്കിംഗ് ടൂർണമെന്റ് എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? പുലിക്കയം കോടഞ്ചേരി, കോടഞ്ചേരിയിലുള്ള പുലിക്കയത്താണ്. അത് ഏത് ജില്ലയിലാണ്? നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ കേരളത്തിൽ ഇന്റർനാഷണൽ കയാക്കിംഗ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? പുലിക്കയം, കോഴിക്കോട്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതി നേടിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പല തവണയായിട്ട് നമ്മൾ PSC പല റീസെൻ്റായിട്ട് അതല്ലെങ്കിൽ PSCയുടെ പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ വിഷപ്പുരഹിത ജില്ല ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട്.
അല്ലെങ്കിൽ പുകയില രഹിത ജില്ല, അങ്ങനെ ആദ്യത്തെ എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് തവണ പി എസ് സി ചോദിക്കാറുണ്ട്. സോ ആ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതി നേടിയത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഒരു പോയിന്റാണ്, ഒരു ആദ്യത്തെ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പോയിന്റാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് എന്ന ബഹുമതി നേടിയത് ആരാണ്? ചക്കിട്ടപ്പാറയാണ് കേട്ടോ. എന്താണ് ചക്കിട്ടപ്പാറ? കോഴിക്കോട് ജില്ലയിലെ ഒരു സ്ഥലമാണ് ചക്കിട്ടപ്പാറ. സ്ഥലമല്ല, ഗ്രാമപഞ്ചായത്താണ് ചക്കിട്ടപ്പാറ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മികച്ച കൃഷിഭവനുള്ള വി രാഘവൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എന്താണ് മികച്ച കൃഷിഭവനുള്ള വി രാഘവൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ചത്? വി രാഘവൻ എന്ന് പറയുന്ന മുൻ കൃഷിമന്ത്രി, മുൻ കാർഷിക മന്ത്രിയാണ് ആര്? വി രാഘവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള പുരസ്കാരമാണ് മികച്ച കൃഷിഭവനുള്ള പുരസ്കാരം. കേരളത്തിലെ മികച്ച കൃഷിഭവനുള്ള പുരസ്കാരം ആരുടെ പേരിലാണ്? വി രാഘവൻ എന്ന് പറയുന്ന മുൻ കാർഷിക മന്ത്രിയുടെ പേരിലാണ്. അപ്പോൾ ആ ഒരു പുരസ്കാരം ലഭിച്ച കൃഷിഭവൻ ഏത് കൃഷിഭവനാണ്? പാലക്കാട് ജില്ലയിലെ ആലത്തൂർ കേട്ടോ. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ. നമുക്കറിയാം കേരളത്തില് 20 ലോകസഭാ മണ്ഡലങ്ങളുണ്ട്. അതില് എസ് സി സംവരണമുള്ള ലോകസഭാ മണ്ഡലമാണ് ഇത് ആലത്തൂർ എന്ന് പറയുന്നത്. മാവേലിക്കരയുണ്ട്. ഓക്കെ, അതല്ലാതെ അതിലൊന്നാണ് ആലത്തൂർ എന്ന് പറയുന്നത്. ഓക്കെ, സോ മികച്ച കൃഷിഭവനുള്ള വി രാഘവൻ മെമ്മോറിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഏത് കൃഷിഭവനാണ്? അത് ആലത്തൂർ കൃഷിഭവനാണ് കേട്ടോ. ഇനി സംസ്ഥാനത്തെ എല്ലാ അതിഥി തൊഴിലാളികളെയും തൊഴിൽ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പോർട്ടലിന്റെ പേരാണ് അതിഥി. സംസ്ഥാനത്തെ എല്ലാ അതിഥി തൊഴിലാളികളെയും ഒരു തൊഴിൽ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ആരംഭിച്ച പോർട്ടലാണ് ഏത്? അതിഥി എന്ന് പറയുന്ന പോർട്ടൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 50 റെയിൽവേ സ്റ്റേഷനുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ജൻ ഔഷധി മരുന്ന് വിതരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ഭാഗമാകുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇന്ത്യയിൽ എന്താണ് ജൻ ഔഷധി മരുന്ന് എന്ന് പറയുന്ന 50 വിതരണ കേന്ദ്ര റെയിൽവേ സ്റ്റേഷനുകളിൽ 50 വിതരണ കേന്ദ്രങ്ങൾ ഇന്ത്യയിലെ ഒട്ടാകെയാണ് കേട്ടോ. 50 വിതരണ കേന്ദ്രങ്ങൾ, ഈ ഒരു ജൻ ഔഷധി മരുന്ന് എന്ന് പറയുന്ന വിതരണ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ടോട്ടൽ 50 വരുന്നത്. ഓക്കെ, ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. ഇതിൻ്റെ ഭാഗമാകുന്ന കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനാണ് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ 50 റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് എന്ത്? പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റ് ആണ് 69th നെഹ്റു ട്രോഫി വെള്ളംകളി എന്ന് പറയുന്നതും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഗസ്റ്റ് മാസത്തിലെ 2-ാമത്തെ ശനിയാഴ്ചയിൽ നടക്കുന്ന ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ഒരു വള്ളംകളിയാണ് ഇത്, നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത്. അപ്പോൾ ആ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആദ്യമായിട്ട് അവരുടെ ആദ്യ കിരീടമാണ് കന്നിക്കിരീടം നേടിയ ആ ഒരു ചുണ്ടന്റെ പേരാണ് വിയാപുരം ചുണ്ടൻ എന്ന് പറയും. വിയാപുരം ആദ്യമായിട്ടുള്ള അവരാദ്യമായിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി നേടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 69th നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2023 നടക്കുന്നത്. അതിലെ ചാമ്പ്യൻ എന്ന് പറയുന്ന ആരാണ്? വിയാപുരം ചുണ്ടനാണ്. ഓക്കെ, അവിടെ കന്നി കിരീടമാണ് കേട്ടോ, ആദ്യ കിരീടമാണ്. ഇനി ഗസ്റ്റ്, എല്ലാ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ഒരു ഗസ്റ്റ് ഉണ്ടാവും. കഴിഞ്ഞ വർഷം ആൻഡമാൻ നിക്കോബാർ അതിൻ്റെ ലെഫ്റ്റനന്റ് ഗവർണർ ഒക്കെ ആയിരുന്നു ഡി കെ ജോഷിയോ, അങ്ങനെ എന്തോ പേരുള്ള ഒരാളായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു ആൻഡമാൻ നിക്കോബാറിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത്. ഇക്കൊല്ലം ആരാണ്? പിണറായി വിജയനാണ് ഇക്കൊല്ലത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം എന്താണ് പങ്കെടുക്കാനൊന്നും പറ്റിയിട്ടില്ല, അദ്ദേഹം ആ ഒരു സദസ്സിൽ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, ഗസ്റ്റ് ആരായിരുന്നു? പിണറായി വിജയനാണ്. ചാമ്പ്യൻസ് ആരാണ്? വിയാപുരം ചുണ്ടനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ്, മെഡിക്കൽ മേഖലയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. എന്താണ് മെഡിക്കൽ മേഖലയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് ഇന്ത്യയിലാണെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഒ ബി സി പദവി നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഝാർഖണ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ജെൻഡേഴ്സിന് ഒ ബി സി പദവി നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഝാർഖണ്ഡ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരുപാട് സംവരണവും അതുപോലെ പദവിയെല്ലാം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പല സംസ്ഥാനങ്ങളും നൽകുന്നുണ്ട്. അതിൽ മെഡിക്കൽ മേഖലയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം നൽകുന്ന ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ഏത്? നമ്മുടെ കേരളം എന്ന് പറയുന്നത്.
അടുത്തത് അന്തരീക്ഷ മലിനീകരണമില്ലാതെ മുതിർന്നവർക്കും കുട്ടികൾക്കും ശുദ്ധവായു ശ്വസിച്ച് സമയം ചെലവഴിക്കുന്നതിനായി പുതിയ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് അന്തരീക്ഷ മലിനീകരണമില്ലാതെ എല്ലാവർക്കും മുതിർന്നവരായാലും കുട്ടികൾക്കായാലും അവർക്ക് ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർക്ക്, നമ്മുടെ ജപ്പാനിലെല്ലാം ഇത് ഓൾറെഡി മുന്നേ ഉണ്ട്. ഓക്കെ, ഈ അന്തരീക്ഷ മലിനീകരണം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജപ്പാനിലെല്ലാം ഓക്സിജൻ ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓൾറെഡി സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു പാർക്ക്, അതുപോലത്തെ പാർക്ക് എന്നല്ല, ആ രീതിയിലുള്ള ഒരു പാർക്കാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. എവിടെയാണ്? പാളയത്താണ്, തിരുവനന്തപുരം ജില്ലയിൽ. ഓക്കെ, അടുത്തത് നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടുന്ന കേരളത്തിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുന്നത് ആരാണ്? അനർട്ട് എന്ന് പറയുന്ന സ്ഥാപനമാണ് കേട്ടോ. അനർട്ട് എന്ന് പറയുന്ന സ്ഥാപനമാണ് കേരളത്തിൽ വേഗ എന്ന പേരിൽ, വേഗ എന്ന പേരിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുന്ന കേരളത്തിൽ വേഗ എന്ന പേരിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുന്നത് ആരാണ്? അനർട്ട് ആണ്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 2021-22 കാലഘട്ടത്തിലെ നീതി ആയോഗിന്റെ റിപ്പോർട്ട്, എന്ത് റിപ്പോർട്ടാണ്? ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ കേരളം ഒന്നാമതെത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വെച്ച് നോക്കുന്ന, ശതമാനത്തിലല്ല ജനസംഖ്യ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ജില്ലയാണ് ഏത്? വയനാട് എന്ന് പറയുന്നത് കേട്ടോ. വയനാടിലെ 2.8% ആണ് വയനാടിലെ ദരിദ്രരുടെ കണക്ക്, പക്ഷെ അത് ജനസംഖ്യ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കൂടുതലാണ്. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പട്ടികയിൽ, ഓക്കെ, ദാരിദ്ര്യ സൂചിക പട്ടികയിൽ 2021 ഇന്ത്യയിലെ ദരിദ്രരില്ലാത്ത ഏക ജില്ല എന്ന് പറയുന്നത് ഏതാണ്? എറണാകുളമാണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള സംസ്ഥാനം ഏതാണ്? അത് ബീഹാറാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക 2021-22 നീതി ആയോഗിന്റെ ദരിദ്രരുടെ പട്ടികയിൽ ഏറ്റവും കുറവ് ദരിദ്രരെവിടെയാണ്? എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ബീഹാറാണ്. ഇനി കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുടെ എണ്ണത്തിൻ്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ, ശതമാനമല്ല എണ്ണത്തിൻ്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? അത് നമ്മുടെ വയനാട് ജില്ലയിലും ഏറ്റവും കുറവ് ദരിദ്രരില്ല, സീറോ പോവർട്ടി ഉള്ള ജില്ലയാണ് എറണാകുളം എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 4 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഏത് വർഷമാണ്? 2021-22 കാലഘട്ടത്തിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നീതി ആയോഗ് ഈ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും LDC എക്സാം ഓൾറെഡി വരുന്നുണ്ട് അല്ലേ. ഈ വർഷം അവസാനം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കടക്കേണ്ട കടമ്പ എന്താണ്? അത് പ്രിലിംസ് ആണ് അല്ലേ. ഇനി പ്രിലിംസ് കടന്നു കഴിഞ്ഞോ നമ്മുടെ മുന്നിൽ മറ്റൊരു കടമ്പ കൂടി കടക്കുന്നുണ്ട്, മെയിൻസ് കൂടി കടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പ്രിലിംസും അതുപോലെ മെയിൻസ് എല്ലാം ക്രാക്ക് ചെയ്തിട്ട് PSCയുടെ ഉന്നത റാങ്കുകളിൽ എത്രമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പോൾ ആഗ്രഹം മാത്രം മതിയോ? അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കണ്ടേ? അപ്പോൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കൊരു ആ ഒരു എങ്ങനെയാണിത് പഠിക്കേണ്ടത് അല്ലേ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് സിലബസ്, ഞാൻ ആദ്യമായിട്ടാണ് PSCയിലേക്ക് വരുന്നത്, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആ ഒരു കൺഫ്യൂഷനിലാവും അല്ലേ. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒന്നും നിങ്ങൾക്ക് വേണ്ട. നമുക്ക് അതിനായിട്ട് നമ്മുടെ LDCയുടെ പ്രിലിംസ് പ്ലസ് മെയിൻസിൻ്റെ നമ്മുടെ CC പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതിന് എന്താണ്? 50% ഓഫറാണ് നമ്മുടെ CC നൽകിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ നൽകുന്നുണ്ട്. എന്തൊക്കെയാണ്? സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സിലബസ് ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, പിന്നെ നമുക്ക് എപ്പോഴും തോന്നാറുണ്ടല്ലോ നമുക്ക് പഠിക്കാൻ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും തോന്നാറില്ലേ, അതിന് വേണ്ടി നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്താണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണല്ലേ, നമ്മൾ പഠിത്തം എപ്പോഴും മുടങ്ങി പോകില്ല, കാരണം ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ വെച്ചുള്ള ഒരു പഠിത്തം അല്ലെങ്കിൽ പഠിത്തം പല സമയത്തിന് ബ്രേക്ക് ആയി പോകും. സോ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പ്രിലിംസും അതുപോലെ തന്നെ മെയിൻസും അടിച്ചെടുക്കാൻ പറ്റും, PSCയുടെ ആദ്യ റാങ്കുകളിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ അതിന് വേണ്ടി നിങ്ങൾ ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി. 8590202323 എന്ന നമ്പറിൽ നിങ്ങൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ LDC പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്ന് പറയുന്ന ബാച്ചിൽ നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. ഈ വർഷത്തെ LDC നമുക്ക് എന്ത് ചെയ്യണം? പിടിച്ചെടുക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അതുപോലെ തന്നെ പലരും പറയുന്ന ഒരു പ്രശ്നമാണ് അല്ലേ, ഞങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ അറിഞ്ഞില്ല, ഓക്കെ ഞങ്ങളത് അപ്ലൈ ചെയ്തില്ല, ഞങ്ങൾ ആ നോട്ടിഫിക്കേഷൻ കണ്ടില്ല. അപ്പോൾ ഇത് പലരും പറയുന്ന, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലരും പറയാറുണ്ട് ഞാൻ ആ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തില്ല, ഞാൻ അത് മറന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു പുതിയ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല നോട്ടിഫിക്കേഷൻസ് അതുപോലെ പുത്തൻ കറണ്ട് അഫെയർസ് അപ്ഡേറ്റ്സ് ഇതെല്ലാം ഈ ചാനലിലൂടെ നൽകുന്നുണ്ട്. സോ നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, നിങ്ങൾ
നോട്ടിഫിക്കേഷൻ അറിയാത്ത അവസ്ഥയെ ഒന്നും അറിയില്ല. ഇനി റിസൾട്ട് പബ്ലിഷ് ചെയ്ത എല്ലാ കാര്യങ്ങളും, റിസൾട്ട് പബ്ലിഷിംഗ്, ഇനി എന്തെങ്കിലും നമ്മുടെ എക്സാം മാറ്റിവെച്ച കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മൾ ആ ചാനലിൽ അറിയിക്കുന്നതാണ്. സോ അതിനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് 2023 ഓഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട, കേരളവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതുപോലത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പി എസ് സി പരീക്ഷകൾ എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.